നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ മുഖം മറച്ച് നടക്കണോ? മുഖം മറയ്ക്കുന്ന പർദ്ദയും ബുർഖയും ആവശ്യമാണോ? ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ ചില നിർണായകമായ തീരുമാനങ്ങൾക്കായി മുസ്ലിം സ്ത്രീകളടക്കം കാത്തിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ചില നീക്കങ്ങളാണ് പുറത്തു വരുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് ശ്രീലങ്കയിൽ നിഖാബ് ധരിക്കുന്നത് വിലക്കിയതിനെ അനുകൂലിച്ച് എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് രംഗത്ത് വന്നിരിക്കുന്നു. 1921 മുതൽ 31 വരെയുള്ള കാലയളവിൽ അറക്കൽ രാജവംശം ഭരിച്ചിരുന്ന സുൽത്താൻ ആയിഷ ബീബി പോലും മുഖം മറച്ചിട്ടില്ല. അറക്കൽ ബീവി ധരിക്കാത്ത നിഖാബ് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് എന്തിനാണ്? ഈ ചോദ്യം ഉന്നയിക്കുന്നത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവാണ്. അറക്കൽ രാജവംശം ഭരിച്ചിരുന്ന സുൽത്താൻ ആയിഷ ബീബി ആദിരാജയുടെ തലമുറയ്ക്കകത്ത ചിത്രം ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഉദ്യോഗസ്ഥരോട്, പ്രജകളോട്, മതപണ്ഡിതരോട്, അന്യനാട്ടിലെ ഭരണാധികാരികളോട് മുഖാമുഖം നോക്കി സംസാരിച്ച വേഷം എന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു. അതായത്, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി തല ഉയർത്തി പിടിച്ച് സംസാരിക്കാൻ മുസ്ലിം സ്ത്രീകളെ അനുവദിക്കണമെന്നാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനിടെ വളരെ നിർണായകമായ ഒരു തീരുമാനം MES കോളേജുകളിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ചരിത്രപരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ തീരുമാനം ബുർഖ ഉപേക്ഷിക്കലാണ്. അടുത്ത അധ്യയന വർഷം മുതൽ MES കോളേജുകളിൽ മുഖം മറച്ചുള്ള വസ്ത്രധാരണം അനുവദിക്കില്ല. മുഖം മറച്ച് വസ്ത്രം ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള സർക്കുലറും പുറത്തിറക്കിയിട്ടുണ്ട്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് സർക്കുലർ പുറത്തിറക്കിയതെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ KP ഫസൽ ഗഫൂർ അറിയിച്ചു. ആധുനികതയുടെ പേരിലാണെങ്കിലും മതാചാരങ്ങളുടെ പേരിലാണെങ്കിലും പൊതുസമൂഹത്തിന് സ്വീകാര്യമല്ലാത്ത വസ്ത്രധാരണം അംഗീകരിക്കാനാവില്ല എന്നാണ് സർക്കുലറിൽ വ്യക്തമാക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികൾ മുഖം മറച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചല്ല ക്ലാസ്സിലേക്ക് വരുന്നതെന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണമെന്നും 2019-20 വർഷം മുതൽ നിയമം കൃത്യമായി പ്രാബല്യത്തിൽ വരുത്തണമെന്നും സർക്കുലറിൽ പറയുന്നു. ബുർഖ ഉപേക്ഷിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിം സ്ത്രീകളിൽ മഹാഭൂരിപക്ഷവും. ചെറിയ ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമാണ് ഇത് ജീവിത രീതിയും അനുഷ്ഠാനവുമായി അടിച്ചേൽപ്പിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും വന്നു തുടങ്ങി. നീതിന്യായ സംവിധാനത്തിലും ഭരണരംഗത്തും പൊതുജീവിതത്തിലുമെല്ലാം ഉന്നത സ്ഥാനത്ത് മുസ്ലിം സ്ത്രീകളുണ്ട്. അവർ ആരും തന്നെ ഇത്തരം ബുർഖയോ മുഖം മറച്ചോ പ്രത്യക്ഷപ്പെടാറില്ല എന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.